ഓം ശാന്തി. ഒരിക്കൽ ബിൽഗേറ്റ്സ് ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം. ആ സമയത്ത് അദ്ദേഹത്തിനൊരു ന്യൂസ് പേപ്പർ വാങ്ങാനുള്ളതായിരിക്കുന്ന പൈസ പോലും കയ്യിലുണ്ടായിരുന്നില്ല. ഒരു ന്യൂസ് പേപ്പർ വാങ്ങി വായിക്കാൻ വേണ്ടി അദ്ദേഹം ഒരാളുടെ കയ്യിൽ നിന്നൊരു പേപ്പർ വാങ്ങി തിരിച്ചു കൊടുക്കാൻ പോയപ്പോൾ ആ ന്യൂസ് പേപ്പർ ബോയ്ക്ക് മനസ്സിലായത് അതിനെ വായിക്കണമെന്നുണ്ട്, പക്ഷേ കയ്യിൽ പൈസയില്ല എന്ന്. ആ ന്യൂസ് പേപ്പർ ബോയ് ആ ന്യൂസ് പേപ്പറിന് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പോയി. ഒരു പ്രാവശ്യം പിന്നെയും അതിൽ കടന്നു പോകുന്ന സമയത്ത് ഇയാളെ കണ്ടപ്പോൾ ആ ന്യൂസ് പേപ്പർ ബോയ് ഒരു പ്രാവശ്യം കൂടി നിർബന്ധിച്ച്, എന്ത് പറഞ്ഞിട്ടും പറ്റില്ല, അത് വായിച്ചോളൂ എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ആ പേപ്പർ അയാൾക്ക് കൊടുത്തിട്ട് പോയി. 19 വർഷങ്ങൾക്ക് ശേഷം ബിൽഗേറ്റ്സ് തൻ്റെ ജീവിതത്തിലെ എല്ലാം സ്വന്തമാക്കിയ ശേഷം ആ നഗരത്തിലേക്ക് ഒരിക്കൽ കൂടെ വീണ്ടും ചെന്നു. ചെന്ന സമയത്ത് ഈ ന്യൂസ് പേപ്പർ ബോയിനെ കാണുകയും ചെയ്തു. അന്ന് അയാളൊരു ബോയ് അല്ല, വലിയ ആളായി കഴിഞ്ഞു. ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുമോ? പറയാ, എനിക്കറിയാം, ഇന്ന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ്. അപ്പോൾ പറയും, നീ എനിക്ക് രണ്ട് പേപ്പർ രണ്ട് ദിവസം വലിയ ഉപകാരം എൻ്റെ മേലെ ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ എന്ന് പറയും. പറയും, തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്, രണ്ട് ദിവസം ഞാൻ നിനക്ക് ന്യൂസ് പേപ്പർ തന്നിട്ടുള്ളതല്ലേ എന്ന് പറയും. അപ്പോൾ പറയും, എന്നാൽ ഇപ്പോൾ ആ ന്യൂസ് പേപ്പറല്ല, നീ എന്ത് ചോദിച്ചാലും തരാനുള്ളൊരവസ്ഥ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് എന്താ വേണ്ടേ, പകരമായിട്ട് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയാണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ ആൾ പറയണം, അങ്ങക്ക് എങ്ങനെ തരാൻ കഴിയും? അന്ന് ഞാൻ അങ്ങക്ക് ന്യൂസ് പേപ്പർ തരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് തന്നതല്ല, ഇല്ലായ്മയിൽ നിന്ന് തന്നെ താങ്കളുടെ പഠിക്കാനുള്ളതായിരിക്കുന്ന വാഞ്ച കണ്ടുകൊണ്ട് തന്നതാണ്. ഇന്ന് താങ്കൾ എനിക്ക് എന്ത് തന്നാൽ പോലും ഇല്ലാത്ത എൻ്റെ കയ്യിൽ നിന്ന് തന്നതും എല്ലാം ഉള്ള അങ്ങയിൽ നിന്ന് തരുമ്പോഴും അതെവിടെ തുല്യമാകാനാണ് എന്ന്. വാസ്തവത്തിൽ ദാനത്തിൻ്റെ മഹത്വം ഇതുതന്നെയാണ്. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, ഈശ്വരൻ്റെ മുന്നിൽ ഉള്ളവനൊരു ലക്ഷം കൊടുക്കുന്നതും ഇല്ലാത്തവനൊരു പൈസ കൊടുക്കുന്നതും തുല്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഞാൻ ഇന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ഉണ്ണാൻ മാത്രമുള്ളതായിരിക്കുന്ന അന്നേ ഉള്ളൂ, അതിൽ നിന്നാണ് ദാനം കൊടുക്കുന്നതെങ്കിലും എനിക്ക് ഒരു തലമുറ മുഴുവൻ കഴിയാനുള്ളതായിരിക്കുന്ന ധാന്യം അവിടെ കിടക്കുകയാണ്, അതിൽ നിന്ന് ഞാൻ എടുത്തു കൊടുക്കുന്നത് തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ആ ചെയ്യുന്ന ആളുടെ ഭാവന, ആ സമയത്തുള്ള അയാളുടെ ആ ഒരു അവസ്ഥ, ഇതിൻ്റെയൊക്കെ ആധാരത്തിലാണ് അതിൻ്റെ മൂല്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ദാനം സമ്പൂർണ്ണ മഹത്വമാവുന്നത് എൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന സാധനം എനിക്ക് ഉപയോഗിച്ച ശേഷം എക്സ്ട്രാ ഉള്ളതിന് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴല്ല, എൻ്റെ കയ്യിലില്ലാത്ത ഒന്ന്, എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒന്ന്, അതിൽ നിന്നൊരു പങ്ക് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുമ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന ദാനത്തിൻ്റെ മഹത്വമാവുന്നത്. മാത്രമല്ല, കൊടുത്ത ശേഷം ഞാൻ കൊടുത്തു കൊടുത്തു എന്ന് പത്താളോട് പറഞ്ഞാൽ, ഞാൻ കൊടുത്ത സാധനമാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചാൽ എൻ്റെ കർമ്മത്തിൽ കാണിച്ചാൽ ദാനം ദാനവുമാവില്ല. അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഹൃദയം അറിഞ്ഞുകൊണ്ട് വേണം എന്ന് ആവശ്യമുള്ളവരാണ് ഇവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ പത്രം അറിഞ്ഞ് ദാനം കൊടുക്കുമ്പോഴും ആ കൊടുക്കുന്ന സമയം ഏതവസ്ഥയിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതും ആ കിട്ടുന്ന ആൾക്ക് അതിനെത്രമാത്രം മഹത്വമുണ്ട്, ഇതിൻ്റെയൊക്കെ ആധാരത്തിലാണ് ഒരു ദാനം മഹത്വപൂർണ്ണമായിരിക്കുന്ന കർമ്മമാകുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ വരട്ടെ, എൻ്റെ കയ്യിലെല്ലാം ഉണ്ടാവട്ടെ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാം എന്ന് വിചാരിക്കാതെ ഉള്ളതിൽ നിന്നൊരംശം നമ്മൾ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ആ കർമ്മത്തിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയായി വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പലപ്പോഴും എനിക്ക് തിരി തോന്നാറുണ്ട്, ഞാൻ പലരോടും പറയും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 5% പൈസ അത് പുണ്യകർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് നാളെ ഇഷ്ടം പോലെ പൈസ വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഇപ്പം 500 രൂപയുള്ള സമയത്ത് അതിൻ്റെ 5% എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ടേ ഉണ്ടാവുള്ളൂ, അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല. അതേസമയം 5 കോടി രൂപ വരുന്ന സമയത്ത് 5 കോടിയുടെ 5% ദാനം കൊടുക്കേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹൃദയം വിദീർണമായി പോവും. അതുകൊണ്ട് ചെറുതിൽ നിന്ന് തുടങ്ങിയാൽ, അത് നമ്മുടെ സംസ്കാരമായാൽ അത് നമുക്ക് സുഖം തരും. അതുകൊണ്ട് ദാനം കൊടുക്കാൻ ഉണ്ടാവാൻ കാത്തിരിക്കരുത്, ഉള്ളതിൽ നിന്ന് ദാനം ചെയ്യൂ. ആ ദാനമാണ് ശ്രേഷ്ഠമായ ദാനം, അതായിരിക്കും നമുക്ക് സുഖം തരുന്ന ദാനം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.